നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 63 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു, ദർ ഷോൾ ബി എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാജ്യത്തെ സെക്കൻഡ് ഹയസ്റ്റ് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഒഫീഷ്യൽ വാറണ്ട് ഓഫ് പ്രസിഡൻസിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് തൊട്ട് താഴെയാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാനം. അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ ഓഫീസിൻ്റെ മാതൃകയിലാണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിൻ്റെ ഓഫീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജ്യസഭയിലെ അംഗമല്ല, അതിനാൽ അദ്ദേഹത്തിന് വോട്ടിംഗ് റൈറ്റും ഇല്ല. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ല, മറിച്ച് ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് പ്രതിഫലവും മറ്റ് അലവൻസസും ലഭിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സാലറി 400,000 രൂപയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന മറ്റ് അലവൻസുകൾക്ക് പുറമെയാണ് ഇത്. ക്വാളിഫിക്കേഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കിൾ 66 ആർട്ടിക്കിൾ 66 പ്രകാരം വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 പൂർത്തിയായിരിക്കണം, രാജ്യസഭാ മെമ്പറായി ഇലക്ട് ചെയ്യപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയായിരിക്കണം, മറ്റുള്ള ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാകുവാൻ പാടില്ല. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇലക്ഷനിലേക്ക് നോമിനേഷൻ കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ 20 പ്രപ്പോസ് ചെയ്യുകയും 20 പിന്താങ്ങുകയും വേണം. ഓരോ കാൻഡിഡേറ്റ്സും 15,000 രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും വേണം. ആർട്ടിക്കിൾ 66 പറയുന്നു, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ ഇലക്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ പോലെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണെന്ന്. ഇദ്ദേഹത്തെ ഇലക്ട് ചെയ്യുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജാണ്. ഇവരിൽ പാർലമെന്റിലെ ഇലക്റ്റഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും ഉൾപ്പെടുന്നു, എന്നാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സ് ഉൾപ്പെടുന്നില്ല. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ വേക്കൻസി വന്നാൽ 6 ഇലക്ഷൻ കണ്ടക്ട് ചെയ്യൽ മാൻഡേറ്ററി അല്ല. ആർട്ടിക്കിൾ 71 പറയുന്നു, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തർക്കങ്ങളും സംശയങ്ങളും അന്വേഷിക്കുന്നതും അതിന്മേൽ തീരുമാനമെടുക്കുന്നതും സുപ്രീം കോടതി ആണെന്ന്. ഇക്കാര്യത്തിൽ സുപ്രീം കോർട്ടിൻ്റെ തീരുമാനം അന്തിമവുമാണ്. ആർട്ടിക്കിൾ 66 വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്പർ 1, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിൻ്റെ ഇരുസഭകളിലെയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലെയോ അംഗമാകാൻ പാടില്ല. നമ്പർ 2, ഇദ്ദേഹം മറ്റുള്ള ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുവാനും പാടില്ല. ഓഫീസിൽ പ്രവേശിച്ച തീയതി മുതൽ 5 വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് തൻ്റെ ഓഫീസ് ഹോൾഡ് ചെയ്യാമെന്ന് ആർട്ടിക്കിൾ 67 പറയുന്നു. എന്നാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് റെസിഗ്നേഷൻ ലെറ്റർ നൽകിക്കൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് റിസൈൻ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യാം. രാജ്യസഭയിലെ മെമ്പേഴ്സിൻ്റെ എഫക്റ്റീവ് മെജോറിറ്റി പാസു ചെയ്യുകയും ലോക്സഭ അംഗീകരിക്കുകയും ചെയ്ത ഒരു റെസല്യൂഷനിൽ കൂടി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ നീക്കം ചെയ്യാം. എന്നാൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് 14 അഡ്വാൻസ് നോട്ടീസ് കൊടുത്ത് മാത്രമേ ഇത്തരം റെസല്യൂഷൻസ് പാസ് ചെയ്യാൻ പാടുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഗ്രൗണ്ട്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നതാണ്. എത്ര ടൈം വേണമെങ്കിലും ഒരു വ്യക്തിയെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെടാം. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ആബ്സൻസിൽ
പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻ്റ് ചെയ്യുന്ന മറ്റേതെങ്കിലും വ്യക്തിയായിരിക്കും ഇദ്ദേഹത്തിന് പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്.